ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ, അതായത് മഴ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് പുറത്തു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് പറവയ്ക്കൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കൊടുക്കുന്ന കാര്യം പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഒരു ഫീഡറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പെയ്യുന്നുണ്ട്. നമ്മുടെ പറവയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫീഡറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ പറഞ്ഞു കുറച്ച് സമയങ്ങളെന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ എന്തായാലും നല്ല മഴയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫീഡറും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മളിപ്പോൾ ഫീഡർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഇതുപോലുള്ള ഒരു കുപ്പി എല്ലായിടത്തും നമുക്ക് കിട്ടും. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഏത് കുപ്പി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലുള്ള ഒരു കുപ്പി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കരിയാണ് കേട്ടോ, കണ്ണെഴുതാനൊക്കെ യൂസ് ചെയ്യുന്ന കരിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഈ ടോപ്പ് ഭാഗമാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക്, അഥവാ ഈ ഒരു കരി ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്കെച്ച് പെന്നിൻ്റെ ആ ഒരു ട്യൂബ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേനയുടെ ട്യൂബും യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ചിന്തിച്ചപ്പോൾ കുറച്ച് ടഫാണ്, കാരണം അത് ഷാർപ്പായിട്ടുള്ള പോർഷനൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ പറവയ്ക്ക് മുറിവൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടും അതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള ഒരു പക്ഷയും കൂടെ വേണം. ഇത്ര മാത്രം മതിയാകും നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫീഡർ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ഈ ഒരു ബോട്ടിൽ നിന്ന് തന്നെ ഈ ഒരു മൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഊരി മാറ്റാം. ഊരി മാറ്റിയതിന് ശേഷം തന്നെ ഈ കാണുന്ന ഈ ഒരു ബോട്ടിലിൻ്റെ മൂടിയുടെ സെൻട്രലായിട്ട് തന്നെ നമുക്കൊരു ദ്വാരം ഉണ്ടാക്കണം. ചെറുതല്ല, ഈ കാണുന്ന ഈ ഒരു ട്യൂബ് ഇത്ര ഏകദേശം ഈ ഒരു ഭാഗം വരെ കയറുന്ന രീതിയിൽ, ഉള്ളിൽ നിന്ന് തന്നെ പുറത്തോട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഏകദേശം ഒരു ഹോൾ ഇടണം. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ടതിന് ശേഷം കാണാം. പുറത്ത് നല്ല രീതിയിൽ തന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ സൗണ്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും, ക്ഷമിക്കുക. അങ്ങനെ നമ്മളിപ്പം ഏകദേശം തന്നെ ഒരു ചൂടായിട്ടുള്ള ഒരു കമ്പി നമ്മൾ തീയിൽ വെച്ചതിന് ശേഷം ഇതുപോലുള്ള ഒരു വട്ടം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കിപ്പം സോൾഡറിങ് അയനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ കാണുന്ന ഈ ഒരു കൺമഷി നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ പേനയുടെ ആ ഒരു ട്യൂബ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇത് എങ്ങനെയാണ് യൂസ് എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ കാണുന്ന ഈ ഒരു കരി ഞാനിത് കഴിഞ്ഞുകൊണ്ടാണ് കേട്ടോ എടുത്തത്. ഇപ്പം എന്തായിരുന്നാൽ നല്ല വേസ്റ്റാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഇപ്പോൾ എടുത്തത്. അപ്പോൾ അതാ ഈ കാണുന്ന ഈ ഒരു പോർഷനാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്യേണ്ടത് പുറത്തു നിന്ന് ഉള്ളിലോട്ടല്ല, അകത്ത് നിന്ന് ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും പോർഷൻ ഈ ഒരു ഭാഗത്ത് തള്ളി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് തന്നെ ഏകദേശം ഈ ഒരു മൂടിയുടെ അളവിലോട്ട് ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് നോസിൽ ഇത്രയും നീളം മതിയാകും, ഫീഡറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഇത്ര നീളം നമുക്ക് മതിയാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്തായിരുന്നാലും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണാൻ കഴിയും ഞാനിത് ചെറിയൊരു കത്തിരിക യൂസ് ചെയ്യാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്രയും പോർഷന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറയുന്ന ആ ഒരു ഗമ്മുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഉള്ളിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം തന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ അത് നമുക്ക് അതുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇതുണ്ടാക്കാനായിട്ട് തന്നെ നമ്മൾ രണ്ട് തരത്തിലുള്ള പശയാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫ്ലെറ്റ് സ്കിക്ക് എന്ന് പറഞ്ഞ ഈ ഒരു പശയും അതിനോടൊപ്പം തന്നെ നമ്മൾ ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ, നമ്മൾ ഈ കാണുന്ന ഈ ഒരു മൂടിയുടെ ഉള്ളിലൂടെ തന്നെ നമ്മൾ ഈ കാണുന്ന കരി അല്ലെങ്കിൽ കൺമശിയുടെ ആ ഒരു നീഡിൽ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നോസിൽ നമുക്ക് വന്നാൽ മതിയാകും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഗം ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലായിട്ട്. അപ്പോൾ ഈ ഒരു പുറം ഭാഗത്ത് നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന എപ്പോഴും ബെറ്റർ ആയിരിക്കും. ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇനി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് എടുത്തതിന് ശേഷം തന്നെ ഒന്ന് ശ്രദ്ധിച്ച്
എല്ലായിടത്തും തന്നെ ഈ ഒരു വട്ടത്തിൽ നമുക്ക് ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ റൗണ്ടിന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് മൊത്തത്തിൽ രണ്ട് ഗമ്മും കൂടെ ആയിട്ട് ഒന്ന് ഒട്ടി ഒന്ന് സെറ്റ് ആവണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ വീഡിയോ എടുത്ത് ചെയ്തുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഉള്ളിലെ ഭാഗം കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ഈ ഒരു വട്ടം ആ ഒരു എൻഡിലാണ് നമ്മുടെ കുപ്പി ലോക്കാവുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ എന്തായിരുന്നാലും ഗ്ലൂ ഗണ്ണ് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോഴേ നമ്മുടെ ഈ ഒരു ബോട്ടിലുമായിട്ടൊക്കെ ഇത് അറ്റാച്ച് ആവുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ദാ ഈ കാണുന്ന ഈ ഒരു നോസിലുണ്ടല്ലോ, അത് ഓപ്പൺ ആക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റി, നോസിൽ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക്. ഇനി നമുക്ക് വേറെ അധികം പണിയൊന്നുമില്ല, ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്യണം. കാരണം കരിയുടെ നോസിലായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. ബ്രഷ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കഴുകണം. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യാന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതിയാകും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുമ്പം ഈ ഒരു വാവട്ടം ആ ഒരു ലോക്ക് ആവുന്ന രീതിയിൽ വേണം ഗ്യാപ്പ് ഇടാനായിട്ട്. ഗ്ലൂ ഗണ്ണ് അത്രയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ദാ ഇങ്ങനെയാണ് നമ്മളിപ്പം റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പറവയ്ക്കൊക്കെ തന്നെ നമുക്ക് സമയം കിട്ടാത്ത രീതിയിൽ നമുക്ക് ഫുഡ് എങ്ങനെ ഇനി കൊടുക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് തന്നെ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നല്ലതുപോലെ തന്നെ കഴുകി നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ലോഫ്റ്റിലാണ്, ബേഡും കാര്യങ്ങളൊക്കെ പറന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു ബേഡിന് ഫുഡ് എങ്ങനെ കൊടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മളിപ്പോൾ ഇതിലോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോടി തുറന്നതിന് ശേഷം ഏകദേശം തന്നെ ഒരു ഒരു പറവയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഫുഡ് നിറയ്ക്കുക, അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ നിറയ്ക്കുക, ആ ഒരു രീതിയാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ പറവയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫീഡർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ പുറത്തു പോകുന്ന സാഹചര്യത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് കുറച്ച് ഫുഡും കൂടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബേഡിനൊക്കെ കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇത് നമുക്ക് എപ്പോൾ യൂസ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്ന് തോന്നുമ്പോൾ ആ ഒരു ടൈം നമുക്ക് പറവയ്ക്ക് ഫുഡും കൊടുക്കണം, അതുപോലെ തന്നെ പുറത്ത് പോകണം എന്നുള്ള ഒരു രീതിയിലാവുമ്പോൾ എന്നുള്ള സിറ്റുവേഷൻ എത്തുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം ബാധിച്ച് ഒരു പറവ ഇരിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ബേഡിനും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റാത്ത രീതിയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഫുഡ് കൊടുക്കാനായിട്ട് കഴിയും. പക്ഷെ നമ്മൾ നോർമൽ ഫുഡ് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മളെ ചെറിയ കോഴിക്കൊക്കെ കൊടുക്കുമല്ലോ തീറ്റ, ആ ഒരു തീറ്റ നമ്മൾ എന്തായിരുന്നാലും സ്റ്റാർട്ടർ എന്ന് പറയും വെള്ളത്തിലോട്ട് മിക്സ് ചെയ്ത് ആ ഒരു ഒരു സെർലാക്കിന്റെ രൂപം പോലെ ആക്കുമല്ലോ നമ്മൾ കുഞ്ഞു പറവയ്ക്കൊക്കെ കൊടുക്കാൻ ഹാൻഡ് ഫീഡ് ചെയ്യുന്നത് പോലെ. അപ്പോൾ ആ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ തന്നെ വെള്ളവും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റാർട്ടറും ഒരുമിച്ച് തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പോവുകയും നമ്മുടെ വീടിനെ ഫുൾ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടെടുത്ത ഒരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നേരത്തെ അറിയാമെങ്കിൽ അറിഞ്ഞുകൂടാത്ത സുഹൃത്തിന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായിരുന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.